ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വിന്നറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് എന്ന വീഡിയോയുടെ ഒന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ എന്നും ലഡാക്കും എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുന്ന ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 ഡേറ്റും കൂടി ഓർത്തു വയ്ക്കുക. ജമ്മു കാശ്മീർ വിഭജന ബില്ല് രാജ്യസഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 5, ലോകസഭയിൽ പാസ്സായത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. അപ്പോൾ ജമ്മു കാശ്മീർ വിഭജന ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. 2019 പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് നൽകിയ കോഡിനെയും 2019 പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ബന്ദർ എന്നായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം. ജമ്മു കാശ്മീർ വിഭജന ബില്ലിനെ തുടർന്ന് രണ്ട് പുതിയ കേന്ദ്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നതായി നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് ജമ്മു കാശ്മീരാണ്. ഓക്കെ, ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള ജമ്മു കാശ്മീർ വിഭജന ബില്ലിനെ തുടർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് ജമ്മു കാശ്മീരാണ്. ഇന്ത്യയിൽ നിലവിൽ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഇതിൽ നിയമസഭയുള്ളത് 3 ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി. പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഉജ്ജീവൻ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാലായി നിയമിതനായത് പി സി ഘോഷാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ പി സി ഘോഷാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തിയാണ്, ആസമിലെ ഗുവാഹത്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ISO certified റെയിൽവേ സ്റ്റേഷൻ. ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ ടുവിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു, അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം അഥവാ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും പുതിയ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇതിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണാണ്. ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം 2019 നേടിയവർ. 2019 ഭാരതരത്നം 3 കിട്ടിയത്. ഭൂപൻ ഹസാരിക, അതേപോലെ തന്നെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണവ് മുഖർജി, നാനാജി ദേശ്മുഖ് എന്നിവർക്കാണ് 2019 ഭാരതരത്നം കിട്ടിയത്. 2019 ഭാരതരത്നം കിട്ടിയത് ഭൂപൻ ഹസാരിക, പ്രണവ് മുഖർജി, നാനാജി ദേശ്മുഖ്. ഭാരതരത്നം നൽകി തുടങ്ങിയത് 1954. 1954 ആദ്യമായിട്ട് ഭാരതരത്നം കിട്ടിയത് സി രാജഗോപാലാചാരി, എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ എന്നിവർക്കായിരുന്നു. ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണാണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററാണ് സ്കോട്ട് മോറിസൺ. അതേപോലെ തന്നെ
സൗത്ത് ആഫ്രിക്കയുടെ പ്രൈം മിനിസ്റ്ററാണ് സിറിൽ റാമഫോസ. അപ്പോൾ ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ബോറിസ് ജോൺസൺ. പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എല്ലോറ ഗുഹകളുടെ ചിത്രമാണ് പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റ് നോട്ടുകളിലൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. 100 രൂപ നോട്ട്, 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് റാണി കി വാവാണ്. 100 രൂപ നോട്ടിൻ്റെ കളറ് ലാവെൻഡറാണ്. 100 രൂപ നോട്ടിൻ്റെ കളറ് ലാവെൻഡർ. അതേപോലെ പുതിയതായിട്ട് ഇറങ്ങിയ 10 രൂപ നോട്ടിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഹംപിയാണ്. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഹംപിയാണ്. പുതിയ 50 രൂപ നോട്ടിൻ്റെ കളറ് ഫ്ലൂറസൻറ്റ് ബ്ലൂ ആണ്. പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം സാഞ്ചി സ്തൂപമാണ്. പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സാഞ്ചി സ്തൂപമാണ്. പുതിയ 200 രൂപ നോട്ടിൻ്റെ കളറ് ബ്രൈറ്റ് യെല്ലോ ആണ്. പുതിയ 500 രൂപ നോട്ടിൻ്റെ കളറ് സ്റ്റോൺ ഗ്രേ ആണ്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റെഡ് ഫോർട്ടാണ്. 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗളിയാനാണ്. അതിൻ്റെ കളറ് മജന്തയാണ്. രണ്ടായിരത്തി 2019 ക്യാൻസർ ഡേയുടെ തീം. 2019 ക്യാൻസർ ഡേയുടെ തീം ഐ ആം ആൻഡ് ഐ വിൽ. 2019 ക്യാൻസർ ഡേയുടെ തീം ഐ ആം ആൻഡ് ഐ വിൽ ആണ്. ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവായി വീണ്ടും നിയമിതനായത് അജിത് ഡോവലാണ്. ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ദ തേർഡ് പില്ലർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ദ തേർഡ് പില്ലർ എന്ന പുസ്തകം എഴുതിയത് മുൻ RBI ഗവർണറായിരുന്ന രഘുറാം രാജനാണ്. പുസ്തകമാണ് ദ തേർഡ് പില്ലർ. അതേപോലെ തന്നെ രഘുറാം രാജൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഐ ഡു വാട്ട് ഐ ഡു. മൈ സെഡീഷ്യസ് ഹാർട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. അരുന്ധതി റോയാണ്. അരുന്ധതി റോയുടെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ദ മിനിസ്റ്ററി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതേപോലെ മൈ സെഡീഷ്യസ് ഹാർട്ട്. യങ്സ്റ്റ് മെമ്പർ ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. 2017 ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ചന്ദ്രാണി മർമുവാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചന്ദ്രാണി മർമു. 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് അവാർഡ് നേടിയ കൃതി. 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് അവാർഡ് നേടിയ കൃതി സെലിസ്റ്റിയൽ ബോഡീസാണ്. 2019 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ അവാർഡ് നേടിയ കൃതി സെലിസ്റ്റിയൽ ബോഡീസാണ്. സെലിസ്റ്റിയൽ ബോഡീസിൻ്റെ രചയിതാവ് ജോക്ക അൽഹർത്തിയാണ് സെലിസ്റ്റിയൽ ബോഡിയുടെ രചയിതാവ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 2018 സോൾ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസാണ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസാണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്നത് പാരീസാണ്. 2020 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ടോക്കിയോ ആണ്. 2020 ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്.
ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2019 വിജയി. 2019 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ വിജയി ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം നടന്നത്. 2019 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായത് ഇംഗ്ലണ്ടും വെയിൽസുമാണ്. 2019 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെൻ സ്റ്റോക്സ് ആണ്. അതേപോലെ മാൻ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായ കെയ്ൻ വില്യംസണാണ്. ഒരു ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ 5 സെഞ്ചുറികൾ അടിച്ചാണ് രോഹിത് ശർമ്മ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. 2018 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. 2018 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷീലയാണ്. 2018 വയലാർ അവാർഡ് നേടിയ കൃതി. 2018 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി. ഉഷ്ണരാശി എന്ന കൃതിയുടെ രചയിതാവ് KV മോഹൻകുമാർ. ഉഷ്ണരാശി എന്ന കൃതിയുടെ രചയിതാവ് KV മോഹൻകുമാർ. 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2017 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദനാണ്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. 2019 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. 2018 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവ് KR മീര. 2018 വെള്ളത്തോൾ പുരസ്കാര ജേതാവ്. 2018 വെള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2018 വെള്ളത്തോൾ പുരസ്കാരം അതേപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചത് എം മുകുന്ദനാണ്. 2017 വെള്ളത്തോൾ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ്. 2018 പത്മപ്രഭ പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണനാണ്. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളി. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളിയാണ് എസ് രമേശൻ നായർ. കൃതി ഗുരു പൗർണമി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.